എന്നാലും ഈ പരിപാടി നടക്കൂല. നിലമ്പൂരടുത്ത് ഒരു ആചാര്യൻ ഒരു രാത്രി എനിക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ചോദിച്ചു, ഉസ്താദെ കാദ്യാനികളെ കൂടെ കച്ചവടം ചെയ്യുന്നതിന്റെ മസല എന്താണ്? ഞാൻ പറഞ്ഞു, അത് കാദ്യാനികളെ കൂടെ നമുക്ക് കച്ചവടം നടത്തില്ല, ഒരു നിലക്കും നടക്കൂല. അത് ആരെ കൂടെ കച്ചവടം ചെയ്താലും കാദ്യാനികളുടെ കൂടെ കച്ചവടം നമുക്ക് നടക്കൂല. നമുക്ക് ആരുടെ കൂടെയും കച്ചവടം ചെയ്യാം. ഒരു മുസ്ലിമിനെ മുസ്ലിമിന്റെ കൂടെ കച്ചവടം ചെയ്യാം, അതൊക്കെ ഉണ്ട്. പക്ഷെ കാദ്യാനിയുടെ കൂടെ നടക്കൂല. എന്തുകൊണ്ട്? അവൻ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ സിഫത്ത് ആവുന്ന ബഹുമാനപ്പെട്ട ഖത്മുൽ റിസാല എന്ന് ശരിക്കുന്നവനാണ്. അത് നടക്കൂല. അപ്പോൾ പറഞ്ഞു, എൻ്റെ മകൻ ദുബായിലുള്ള ഇന്നാലിനോനെ നിങ്ങൾ നമ്പർ നിങ്ങളെ കയ്യിലുണ്ടല്ലോ, ഒന്ന് വിളിച്ചു പറഞ്ഞാളി അവനൊരു കാദ്യാൻ്റെ കൂടെ ഒരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട്, ആ കച്ചവടം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാളി എന്ന്. അങ്ങനെ ഞാൻ ഇവനെ അടിച്ചു, അപ്പോൾ തിരിച്ചടിച്ചു. എന്ത് സ്ഥാനിച്ചു? ആ കച്ചവടം ഒഴിവാക്കാൻ വേണ്ടി ബാപ്പ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞേ, ബാപ്പാക്ക് ഇതിൻ്റെ കാര്യം അറിയില്ല, ഞാൻ കച്ചവടം തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലായ രൂപം കാദ്യാനിയാണ്. അതുകൊണ്ട് ഇനിയിപ്പോ നിർവാഹല്ല ഉസ്താദ്, 25 ലക്ഷം രൂപ 10 കൊല്ലം മുമ്പാണ് ഈ സംഭവം. 25 ലക്ഷം രൂപ കച്ചവടത്തിലിട്ടുപോയി, അതുകൊണ്ട് ഇനി നിർവാഹല്ല ഉസ്താദേ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ വീണ്ടും ഞാന് ബാപ്പാക്ക് വിളിച്ചു, ബാപ്പാനോട് പറഞ്ഞു, അതിന് 25 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ടത്രേ, അതുകൊണ്ട് ഇനി നിർവാഹല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആ പേര് പറഞ്ഞു നിങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ്, അതുകൊണ്ട് ആ പേര് ഞാൻ പറയാത്തത്. എന്റെ മകനായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആ 25 ലക്ഷം ഒഴിവാക്കിയിട്ട് നിങ്ങൾ പോരാൻ വേണ്ടി പറയും. അള്ളാഹ്ക്ക് പിടുത്തല്ലാത്ത നമുക്ക് വേണ്ടെന്ന് പറയും. ഞാൻ കല്ല് വെട്ടാൻ കുഴിയിൽ ഇറങ്ങിയിട്ട് കല്ല് വെട്ടി പോറ്റിയവനാണ് അവൻ. അതൊന്നും അവനോട് പറഞ്ഞാളിന്ന് പറഞ്ഞു. ആയിക്കോ, ഞാനത് വിളിച്ചു പറഞ്ഞു. അവൻ പറഞ്ഞു, മാസലാം ഉസ്താദെ, ഇപ്പൊ തന്നെ കഴിഞ്ഞ ഇനി ഉണ്ടാവില്ല, 25 ലക്ഷം ഒഴിവാക്കി. ആർക്ക് വേണ്ടി പറയാം? ആർക്ക് വേണ്ടി? അത് ഇവിടെ മഴ പെയ്യുന്നതും എന്തുകൊണ്ട്? നല്ല മനുഷ്യന്മാരുണ്ട്. മഴ നിൽക്കുന്നത് എന്തുകൊണ്ട്? നല്ല മനുഷ്യന്മാരുണ്ട്. ഹിജ്റ ഇല്ലാത്ത ദീൻ ഉണ്ടാവില്ല.